നമസ്കാരം. 4 വർഷമായിട്ട് ഞാൻ മിയാവാക്കി മാതൃകയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫസർ അക്കീറ മിയാവാക്കി തയ്യാറാക്കിയ ഈ മാതൃക ഇവിടെ പഠിക്കാൻ കൃത്യമായിട്ടൊരു സിലബസോ അല്ലെങ്കിൽ ഒരു പാഠപുസ്തകമോ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ ചില പുസ്തകങ്ങൾ വായിച്ചു നോക്കി മറ്റുള്ള ആളുകൾ ചെയ്ത കാര്യങ്ങൾ നെറ്റിൽ കണ്ടുമൊക്കെയാണ് ഞങ്ങൾ ഈ പരീക്ഷണങ്ങൾ നടത്തിയത്. അപ്പോൾ അതിൽ നിന്നും വളരെ അനുകൂലമായ റിസൾട്ട് ഉണ്ടായപ്പോൾ ഞങ്ങളത് തുടരുകയായിരുന്നു. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ജപ്പാനിൽ ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് കണ്ട് മനസ്സിലാക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാനൊരു ജപ്പാൻ യാത്ര പ്ലാൻ ചെയ്തു. 1 മാസം മുമ്പ് ജപ്പാനിലേക്ക് പോയി. അവിടെ ചെല്ലുന്നവരെ എനിക്ക് അദ്ദേഹവുമായിട്ട് ഒരു കോണ്ടാക്റ്റ് കിട്ടിയിരുന്നില്ല. എൻ്റെ ചില സഹപ്രവർത്തകർ അവരുടെ ജപ്പാനിലെ ചില സുഹൃത്തുക്കൾ വഴി അദ്ദേഹത്തെ ബന്ധപ്പെടുവാൻ ശ്രമിക്കുകയും അങ്ങനെ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഒരു വിവരം കിട്ടിയത്. അദ്ദേഹം ഇപ്പോൾ വിശ്രമത്തിലാണ്. കാരണം അദ്ദേഹത്തിന് 92 വയസ്സായി. ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഒരു നഴ്സിംഗ് ഹോമിൽ അദ്ദേഹം വിശ്രമിക്കുകയാണ്. 30 മിനിറ്റ് ഒരു സന്ദർശനത്തിന് അനുവദിക്കാം എന്നെനിക്കൊരു അറിയിപ്പ് കിട്ടി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി, അവിടെ ചെന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കാണണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. കാരണം ഒരു ജീവിതകാലം കൊണ്ടൊരു മനുഷ്യന് 4000 വനങ്ങളുണ്ടാക്കി 4 കോടി മരങ്ങൾ വെക്കാൻ കഴിയുകയൊക്കെ ചെയ്യുന്ന വളരെ അപൂർവമായിട്ട് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്. അവിടെ ചെന്നു. ഈ നഴ്സിംഗ് ഹോമിൽ ചെന്നപ്പോൾ അവർ ഈ നഴ്സിംഗ് ഹോം ആയതുകൊണ്ട് നമ്മൾ കൈ കഴുകി വൃത്തിയാക്കിയ ശേഷം വേണം അകത്തേക്ക് ഇറങ്ങാൻ, അവിടുത്തെ ചെരുപ്പൊക്കെ ധരിച്ച്. അപ്പോൾ അങ്ങനെ ഞാൻ കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ കാര്യമായിട്ട് ഞാൻ കൈ കഴുകുകയാണ്. പെട്ടെന്ന് പുറകിൽ നിന്ന് ഹരിസാൻ മിയാവാക്കി എന്നൊരു ഒരു വിളി ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം ഒരു വീൽ ചെയറിൽ അദ്ദേഹത്തെ കൊണ്ടുവരികയാണ്. അപ്പോൾ വളരെ പ്ലസൻ്റായിട്ട് വളരെ ഒരു സന്തോഷമായിട്ട് ഒരാൾ, ഈ 92 വയസ്സിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വകവെക്കാതെ ഒരാൾ, അദ്ദേഹം കൈ നീട്ടും. അപ്പോൾ ഈ കയ്യിൽ വെള്ളമായതുകൊണ്ട് ഞാൻ ഹസ്തദാനത്തിന് ലേശമൊന്നും മടിച്ചു. പക്ഷെ സാരമില്ല, അദ്ദേഹം കൈ കവർന്ന് പിടിച്ചു. തുടർന്ന് ഞങ്ങൾ 3 മണിക്കൂറോളം ഞങ്ങൾ ഈ വിവിധ കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ടീമുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഈ ലോകത്തോട് എന്തെങ്കിലും ഒരു സന്ദേശമുണ്ടോ ഇത്രയും ചെയ്താൽ? പുള്ളി പറഞ്ഞു, ഞാൻ 4000 വനങ്ങൾ വെച്ച് കഴിഞ്ഞു, നിങ്ങൾ കൂടുതൽ വെക്കുക, എത്ര കൂടുതൽ വെക്കാൻ പറ്റുമോ അത്രയും കൂടുതൽ വെക്കുക, അതല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു പ്രത്യേകത, അദ്ദേഹം ഇപ്പോൾ 92-ാം വയസ്സിൽ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ഏതാണ്ട് 400-ഓളം ആളുകൾ പങ്കെടുത്ത ഒരു വനവൽക്കരണ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി കഴിഞ്ഞ ഏപ്രിലിൽ. അവിടെ ഒരു മരം നടുന്ന ഒരു മഹോത്സവമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അതിലും പങ്കെടുക്കണ്ടേ. വളരെ സജീവമായിട്ട് തന്നെ ഇപ്പോഴും അദ്ദേഹം പ്രവർത്തിക്കുന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് ടേബിളിൽ ഒരുപക്ഷേ നമ്മുടെയൊക്കെ മേശപ്പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ കടലാസുകളും അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം ഷെഡ്യൂളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുകയും രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടുതൽ സജീവമായി പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തെപ്പോലുള്ള ഒരാൾ ഇപ്പോഴും ഈ പ്രായത്തിലും ഇങ്ങനെ ചെയ്യുന്നത് സത്യത്തിൽ നമുക്കൊരു വലിയ പ്രചോദനമാണ്. കാരണം നമ്മൾ മരം വെക്കുന്നത് വലിയൊരു കഷ്ടപ്പാടായിട്ട് കാണുമ്പോൾ അദ്ദേഹം വളരെ ആവേശത്തോടെ സന്തോഷത്തോടെ ആ കാര്യം ചെയ്യുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളുമായിട്ട് പരിചയപ്പെട്ടതും അതുവഴി എന്താണ് ഈ മിയാവാക്കി മെതേഡ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ എനിക്കുണ്ടായിരുന്ന ചില സംശയങ്ങൾ മാറ്റിയെടുക്കുവാനും കഴിഞ്ഞു. അപ്പോൾ അത് എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാണ് ആ യാത്ര. ブラジル。覚えていただきます。